നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, പാകിസ്ഥാൻ വളരെ ഡീപ്പായിട്ടുള്ള എക്കണോമിക് ക്രൈസിസാണ്. പക്ഷെ ഇന്നുണ്ടായേക്കുന്ന സ്ഥിതിവിശേഷം അതിനേക്കാളൊക്കെ മാറ്റിമറിക്കുന്നതാണ്. കഴിക്കുവാൻ ആഹാരമില്ല. 15 കിലോയുടെ ഒരു ബാഗ് ഗോതമ്പിന് പാകിസ്ഥാനിൽ വിൽക്കുന്നത് 3000 രൂപയ്ക്കാണ്. അതിൻ്റെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്താണ് അവിടെ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രമാത്രം ഡീപ്പായിട്ടുള്ള ക്രൈസിസ് ഉണ്ടായത്? നമ്മൾ കണ്ടു ശ്രീലങ്കൻ ക്രൈസിസ് വളരെ ഡീപ്പായിരുന്നു. പിന്നെ മറ്റുള്ള ലോകരാജ്യങ്ങൾ സഹായിക്കുകയും IMF ഇടപെടുകയും ലോകബാങ്ക് സഹായത്തിനുമായി വന്ന ശേഷമാണ് ചില കടങ്ങൾ ബെയിലൗട്ട് ചെയ്ത് സഹായം വരികയും ഇപ്പോൾ ആ രാജ്യം കരകയറി വരുന്നു. എന്നാൽ പാകിസ്ഥാൻ്റെ സ്ഥിതിവിശേഷം ദാരുണമായ രീതിയിലൊക്കെയാണ് പോകുന്നത്. 2022 ഒരു ഡെവാസ്റ്റേറ്റിംഗ് ഫ്ലഡാണ് പാകിസ്ഥാനിലുണ്ടായത്. ആ ഫ്ലഡിൽ, അതായത് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടാണ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായത്, മഴ മാറാതെ നിന്നു എന്നൊക്കെ പറയുന്നു. ഇതിനെപ്പറ്റി UN സ്റ്റഡി സംഘങ്ങളൊക്കെ പ്രവർത്തനം നടത്തുന്നു, അതിനെപ്പറ്റി പഠിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും ഭയാനകമായ രീതിയിൽ, അതായത് ഈ നൂറ്റാണ്ടിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വെള്ളപ്പൊക്കം, പ്രളയമായിരുന്നു പാകിസ്ഥാനിലുണ്ടായത്? അതിലെന്താണ് പ്രധാനമായിട്ടും നാശം സംഭവിച്ചത്? ഇതിലേക്കാണ് തിരിയുന്നത്. അവിടെയുള്ള കൃഷി മുഴുവനും നശിച്ചു. കൃഷി എന്ന് വെച്ചാൽ റൂറൽ എക്കോണമി താറുമാറായി. ലൈവ് സ്റ്റോക്ക്, അതായത് കന്നുകാലികൾ മുഴുവനും ചത്തുപോയി. ദാരുണമായ സ്ഥിതിയിലായി. അതിൻ്റെ പേരിൽ ലോകത്തിലെ നല്ലപോലെ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ, ഗോതമ്പില്ലാതായി. ആലോചിച്ച് നോക്കുക, അതിൻ്റെ ക്രൈസിസാണ് നടക്കുന്നത്. അതിനേക്കാളും ദാരുണമായ മറ്റൊരു സംഭവമുണ്ട്. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി പാകിസ്ഥാൻ്റെ ഉടമസ്ഥതയിലുള്ള വാഷിങ്ടണിലുള്ള അവരുടെ എംബസി ബിൽഡിങ് അവർ വിൽക്കുവാൻ പോവുകയാണ്. ഫോർ സെയിൽ എന്ന് പാകിസ്ഥാൻ എംബസിയുടെ മുമ്പിൽ എഴുതി വെച്ചേക്കുന്നു. ആലോചിച്ച് നോക്കുക, രാജ്യത്തിൻ്റെ ക്രൈസിസ് എന്തുവാണെന്ന്. എല്ലാ ദിവസവും 5 മണിക്ക് ശേഷം അവിടെ കടകൾ തുറക്കാൻ പാടില്ല. എന്താണ് കാരണം? എനർജി, അതായത് ഇലക്ട്രിസിറ്റി ഇല്ല അവിടെ. കാരണം ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് മുഴുവനും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ഓയിൽ ഉപയോഗിച്ചാണ്. കാരണം ഇലക്ട്രിസിറ്റി ഇല്ലാതായി. കാരണം വീടുകളിൽ മാത്രം കത്തിക്കുവാൻ, ലൈറ്റുകൾ കത്തിക്കുവാൻ ഇലക്ട്രിസിറ്റി മാത്രമേ ഉള്ളൂ. അതായത് വൈകുന്നേരം 7 മണി കഴിഞ്ഞ് അവിടെ സ്ട്രീറ്റ് ലൈറ്റ്, കാരണം 7 മണിക്കാണ് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നത്, അതുപോലും കത്തിക്കുവാൻ പാടില്ല. പാകിസ്ഥാനിലെ മോളുകൾ, ആ മോളുകൾ വൈകുന്നേരം പ്രവർത്തിക്കുവാൻ പാടില്ല. അടുത്ത നിയമം, അതായത് ആ രാജ്യം ഡീപ്പായിട്ട് ക്രൈസിസിലേക്ക് പോകുന്നു. അവിടുത്തെ ഒരു ന്യൂസ് ചാനല് 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തു, AR ന്യൂസ് ചാനല്, പാകിസ്ഥാനിൽ പലയിടത്തും ആഹാരത്തിന് വേണ്ടിയുള്ള കലാപങ്ങൾ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ഇടപെട്ട് ആ ന്യൂസ് നീക്കം ചെയ്യുന്നു. അത് ഉറപ്പായിട്ടും കലാപം ഉണ്ടാകും, കാരണം ആഹാരമില്ല. വല്ലാത്ത സ്ഥിതിയിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത്. നമ്മുടെ അയൽരാജ്യമാണ്. മനസ്സിലാക്കുക, ഈ രാജ്യവും ചൈനയുടെ പണം വാങ്ങിയാണ് നിലനിന്നുകൊണ്ട് പോയിരുന്നത്. കാരണം ചൈനയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറായത്. ഇന്ന് $1 അതിൻ്റെ പാകിസ്ഥാൻ കറൻസിയുടെ വില, അതായത് $1 = 250 രൂപയായി മാറി. ജസ്റ്റ് ഇമാജിൻ, അതായത് അവിടെ പണത്തിന് പാകിസ്ഥാൻ കറൻസിയുടെ ഡീവാലുവേഷൻ അങ്ങേയറ്റമെത്തി. അവരുടെ കയ്യിൽ ഇനി $6 ബില്യൺ മാത്രമേ ഉള്ളൂ ഫോറിൻ റിസർവ്. അതായത് അത് കഴിഞ്ഞാൽ അവർക്ക് ഇറക്കുമതി ചെയ്യുവാൻ, അതായത് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുവാൻ കഴിയില്ല. പിന്നെ ആ രാജ്യം എങ്ങോട്ട് പോകും? ആലോചിച്ച് നോക്കുക. കഴിഞ്ഞിടയ്ക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഇപ്പോൾ അതേപോലെ ഈ സമയത്ത് പാകിസ്ഥാൻ്റെ ആർമിയുടെ പുതിയ ചീഫ് ബാജ്വയ്ക്ക് ശേഷം വന്ന അദ്ദേഹം അവിടെ അറേബ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുവാണ്. സൗദി അറേബ്യ ഉൾപ്പെടെ ഖത്തർ, മറ്റുള്ള രാജ്യങ്ങൾ ബെഗ് ചെയ്യുവാണ് പണം തരാൻ. കാരണം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു ക്രൈസിസിലോട്ട് പാകിസ്ഥാൻ പോയി. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഇതിലേക്കാണ് നമ്മൾ ഭക്ഷണം. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതായത്
പാകിസ്ഥാൻ തുടങ്ങിയ സമയത്ത് ഇന്ത്യ വിഭജനത്തോടു കൂടിയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം തുടങ്ങുന്നത്. ഇതാദ്യം ഒരു സെക്യുലർ രാജ്യമായിരുന്നു. ആ രീതിയിലായിരുന്നു മുഹമ്മദ് അലി ജിന്ന ആ രാജ്യത്തെ കൊണ്ടുവന്നത്. പക്ഷേ 70s പകുതിയോടുകൂടി സിയാഹുൽ ഹഖ് പാകിസ്ഥാൻ്റെ ആർമി ചീഫായിരുന്നു. ഇതിൻ്റെ ഭരണം ആർമിയുടെ കൺട്രോളിൽ കൊണ്ടുവരുന്നു. ആ ഭരണം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്താണ് ട്രിക്ക് കൊണ്ടുവന്നത്? അതിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുന്നു എന്ന അതിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റി അന്ന് മുതൽ ആ രാജ്യത്തിൻ്റെ വെടിതീർന്നു എല്ലാ രീതിയിലും. കാരണം മതത്തെ ഉപയോഗിച്ച് ആർമിയുടെ തലവന് കൂടെ നിർത്താൻ വേണ്ടി ജനങ്ങളുടെ സപ്പോർട്ട്, കാരണം മതത്തിൽ കൂടെയുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആർമിയുടെ ജനറലിന് പാകിസ്ഥാൻ ഭരിക്കാൻ പറ്റുകയുള്ളൂ. ആ രീതിയിലോട്ട് മതം അങ്ങോട്ട് കുത്തിവെച്ച് കൊടുത്തു. പിന്നെ പാകിസ്ഥാനുണ്ടായ ക്രൈസിസ് മനസ്സിലാക്കുക. ലോകത്തിലേറ്റവും കൂടുതൽ ടെററിസ്റ്റുകളെ സൃഷ്ടിച്ച രാജ്യമായി പാകിസ്ഥാൻ മാറി. കാരണം ഐഡിയോളജിക്കൽ ഫണ്ടമെൻ്റൽ ഇസ്ലാം ആ രീതിയിലോട്ട് അതിനെ തീവ്രവാദ ഇസ്ലാമാക്കി. പിന്നെ നിങ്ങൾക്കറിയാം പിന്നെ എന്താണ് ഉണ്ടായത്. ലോകത്തെവിടെ ബോംബ് പൊട്ടിയാലും, ലോകത്തെവിടെ ഹൈജാക്ക് നടത്തിയാലും, ലോകത്ത് സൂയിസൈഡ് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായത് ഫ്രാൻസിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ബെൽജിയം, ലോകത്തെവിടെ ഉണ്ടെങ്കിലും, അമേരിക്കയിലാണെങ്കിലും, അവിടെയൊക്കെ ഒരു പാകിസ്ഥാൻ കണക്ഷനുണ്ട്. അത്രമാത്രം ദാരുണമായ രീതിയിൽ പാകിസ്ഥാനെ അങ്ങ് മാറ്റി. ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ മുൻ എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്റർ സുഷമ സ്വരാജ് പാർലമെൻറ്റിൽ യുണൈറ്റഡ് നേഷൻ പാർലമെൻറ്റിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ എന്താണ് ചെയ്തത്? ലോകത്തെ ഏറ്റവും നല്ല എഞ്ചിനീയേഴ്സിനെ സംഭാവന ചെയ്തു. ലോകം മുഴുവനും ഏറ്റവും നല്ല എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ഇന്നോവേറ്റേഴ്സ്, സയൻറ്റിസ്റ്റുകളെ നമ്മൾ അങ്ങോട്ട് കയറ്റി അയച്ചു. ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ടായി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, അതേപോലെ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിലുണ്ടായി. പാകിസ്ഥാനിലാകെ ഉണ്ടായത് ടെററിസ്റ്റുകൾ മാത്രം. ഇതവർ പറഞ്ഞ പ്രസംഗം എത്രയോ കറക്റ്റായിരുന്നു, പിന്നീട് അത് തെളിയിക്കുകയും ചെയ്തു. പിന്നീടല്ല, തെളിയിച്ചൊരു ഫാക്ടറാണ്. അതായത് പാകിസ്ഥാൻ എന്നൊരു രാജ്യം അതിൻ്റെ ഇൻ്റഗ്രേഷൻ മുഴുവനും നാശമായിട്ട് പോയി. ഇതേപോലെയായിരുന്നു ഒരു സമയത്ത് ബംഗ്ലാദേശിൽ സംഭവിച്ചത്. അവാമി ലീഗ്, കാരണം 1971 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, അവിടെ ഭരണത്തിൽ വരുന്നു മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ അവാമി ലീഗ്. പിന്നീട് എന്താണ് സംഭവിച്ചത് ആലോചിച്ച് നോക്കുക. സെക്യുലറായിട്ടുള്ള ഭരണമാണ് മുന്നോട്ട് പോയത്. അവിടെയുള്ള ജമാഅത്തി ഇസ്ലാമി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, മുസ്ലിം ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ചേർന്ന് അവിടെയുള്ള പട്ടാള മേധാവിയോടുകൂടി അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ വീട് ആ കുടുംബം മുഴുവനും വെടിവെച്ച് കൊല്ലുന്നു. ഇവർ അധികാരത്തിൽ വന്നു, ഈ പട്ടാളം. അതിനുശേഷം എന്തോ ഉണ്ടായത്, അവരും ഇസ്ലാമിക രാജ്യമായിട്ട് ഡിക്ലയർ ചെയ്യുന്നു. ആ രാജ്യം താപ്പോട്ട് പോകാൻ തുടങ്ങി. പിന്നീടാണ് അവിടെ ഈ ഡെമോക്രാറ്റിക് ഇലക്ഷനൊക്കെ വന്നിട്ട് മുജീബ് റഹ്മാൻ്റെ മക്കൾ അതിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വരികയും ആ രാജ്യത്തിൻ്റെ പിന്നീട് GDP മാറുകയും ചെയ്തു. ഈ ആലോചിച്ച് നോക്കുക, രണ്ട് രാജ്യങ്ങൾ, നമ്മുടെ ഇന്ത്യ ഒറ്റക്കെട്ടായ രാജ്യമായിരുന്നു, ബംഗ്ലാദേശ് മാറി, പാകിസ്ഥാൻ നാശത്തിലോട്ട് പോയി, നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോയി. ഇവിടെ പാകിസ്ഥാൻ അനുകൂലികളെ നമ്മുടെ ചില സുഹൃത്തുക്കളും കേരളത്തിൽ ജീവിക്കുന്നവരുമുണ്ട്. അവരോടൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ട് വിദേശത്ത്, അതായത് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നു, നിങ്ങളുടെയൊക്കെ ഏറ്റവും കൂടുതൽ ജോലിക്കാർ പാകിസ്ഥാൻകാർ ഡ്രൈവർമാരാണ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് നിങ്ങളൊരു നല്ല ജോലിയും പാകിസ്ഥാൻകാരൻ മോശപ്പെട്ട ഒരു ജോലിയുമായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം എന്താണെന്ന്? നിനക്കും എനിക്കുമൊക്കെ വിദ്യാഭ്യാസം കിട്ടി, എനിക്കും നിനക്കുമൊക്കെ എന്തുവാണ് ലൈഫ് എന്നുള്ളതും ലോകത്തെപ്പറ്റി പറയുവാൻ ഇവിടെ ഗവൺമെൻറ് ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചു. പാകിസ്ഥാനിലാകെ പഠിപ്പിച്ചത് മതമാണ്, മദ്രസയിൽ കൂടെ. ഈ സാധനം അങ്ങോട്ട് കുത്തിവെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദിയായിപ്പോയത്. അതങ്ങ് തലയ്ക്കകത്തിടുക, കാരണം തീവ്രവാദം കൊണ്ടുണ്ടായ സംഭവമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ നിർത്താം. ലോകത്തിലേത് രാജ്യവും മതപരമായ രീതിയിലാണ് ഭരണം പൊളിറ്റിക്സിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ അവസാനമാണ്. അതുകൊണ്ടാണ് ചില രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, സൗത്ത് സുഡാൻ ആണെങ്കിലും സെനഗലാണെങ്കിലും, ഇവരെല്ലാം മതത്തെ അങ്ങ് മാറ്റി പൊളിറ്റിക്സിൽ നിന്ന്. കാരണം എന്തുവാ, ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ അവസാനമാണ്. കാരണം പൊളിറ്റിക്സും മതവും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്.
ഇതിനെ രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് പോയതിൻ്റെ അവസാന തുകയാണ് നമ്മളിന്ന് പാകിസ്ഥാനിൽ കാണുന്നത്. പാകിസ്ഥാൻ്റെ നാശം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്രമാത്രം വാട്ടർ റിസോഴ്സസ്, അതായത് ഹൈഡ്രോളിക് എനർജി, അതായത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രാജ്യത്ത് അവരിത്രയും നാളും അത് ചെയ്തില്ല. അതിൻ്റെ കാരണമെന്താ? മതം കുത്തിക്കയറ്റി ടെററിസ്റ്റുകളെ അങ്ങോട്ട് കയറ്റി വിടാൻ തുടങ്ങി. ഒരു കാര്യം ചോദിക്കട്ടെ, പാകിസ്ഥാനിൽ നല്ലൊരു ക്യാൻസർ ഹോസ്പിറ്റലുണ്ടോ? എല്ലാം തികഞ്ഞൊരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ടോ? അതിൻ്റെ കാരണം കൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ വന്ന് ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. ആലോചിച്ച് നോക്കിയിട്ടുണ്ട് നിങ്ങൾ? എത്രയോ പേഷ്യൻസാണ് ഇന്ത്യയിൽ വരുന്നത്. അവിടെ കഴിവില്ലാത്ത ഡോക്ടേഴ്സ് ഉണ്ടായതുകൊണ്ടാണോ? കഴിവുള്ളവരെല്ലാം ആ രാജ്യം വിട്ടങ്ങ് പോയി. കാരണം അവിടെ രാജ്യത്ത് നിൽക്കാൻ പറ്റുകയില്ല. ആ രീതിയിലാക്കി മാറ്റിയ ആ രാജ്യം പറയുവാൻ പോകുന്നത് മതം കൊണ്ടുള്ള ഭരണം, അത് നമ്മുടെ അയൽവാസി രാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് അനുഭവിക്കുന്നതിൻ്റെ കാരണം മതവും രാഷ്ട്രീയവും കൂടെ ഒരുമിച്ച് ചേർത്ത് ഭരിച്ചു കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തിൻ്റെ പതനം നിങ്ങൾ കാണുക. ഇതാണ് പാകിസ്ഥാനിൽ സംഭവിച്ചത്.